എന്താടി അഡ്മിഷൻ കിട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അഡ്മിഷൻ ശരിയാവുമെന്ന് എന്റെ ഭഗവതി ഈ കേട്ടതൊക്കെ നേരാണോ ഒക്കെ കാവിലമ്മയുടെ അനുഗ്രഹ അപ്പൂട്ടന്റെ അനുഗ്രഹമാണെന്ന് പറയാമേ ഇന്നാണല്ലേ അമ്പളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു മോളെ അപ്പൂട്ടനോട് അനുഗ്രഹം വാങ്ങിക്കേ അയ്യോ എന്താ ഇതിന് മാത്രമുള്ള യോഗ്യത ഒന്നും അപ്പൂട്ടനില്ല ഉണ്ട് പ്രത്യേകിച്ച് അമ്പളിയുടെ കാര്യത്തിൽ നീ തന്നെ പറ മോളെ ഓർമ്മയുണ്ടാവോ എന്തോ ഇവിടുത്തെ അമ്മയുടെ രണ്ടാം ആണ്ടിന് അന്നദാനവും പാവപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യാക്ഷരം കുറിച്ച് പഠിച്ചത് ഇപ്പൊ എനിക്കൊരു രണ്ടാം ജന്മം കൂടി അതൊന്നും ഞാൻ ഓർക്കണില്ല എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം എത്തും പോയി വരട്ടെ സർ എന്താ വിളിച്ചത് സാറെന്നോ വേണ്ട നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ ആ മണിയ എന്തോ ഒരു 5000 ഞാൻ എടുത്തോ അയ്യോ ഇപ്പൊ വേണ്ട അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട് അത് ഇന്ന് കൊറേ രാവുണ്ണിയേട്ട അടിച്ചു മാറ്റിയില്ലേ അത് ഞാൻ ആടിനെ വിറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താ ആവശ്യമുണ്ടല്ലോ എന്നോട് പറഞ്ഞു വാങ്ങിയേച്ചി ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം ആ പിന്നെ അമ്പിളി വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പിടിക്കുക അവരുടെ പത്രാസിന് മുന്നില് പണമില്ലാന്ന് പറഞ്ഞ് ഒട്ടും താഴരുത് പണം ആവശ്യമുള്ളപ്പോഴൊക്കെ അപ്പൂട്ടിന് എത്തിച്ചിരിക്കും ആ പിന്നെ മറ്റൊരു കാര്യം കോളേജിൽ വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ പുതിയതായി ചെല്ലുന്ന കുട്ടികൾ ഉപദ്രവിക്കുക എന്നൊക്കെ എന്താണോ മണിയാന് പറയാ അത് റാങ്കിംഗ് റാങ്കിംഗ് ആ അത് തന്നെ ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പൂട്ടനോട് പറയാൻ മടിക്കണ്ട ശരിയാ താമരക്കോളത്തും പരിസരത്തുമല്ല നമ്മൾ അടിയുണ്ടാക്കിയിട്ടുള്ളൂ ടൗണിൽ വന്ന് അടിയുണ്ടാക്കാനുള്ള ഒരു അവസരം അമ്പിളി ഉണ്ടാക്കി തരണം ഒന്ന് ചുമ്മാതിരിക്ക വെറുതെ കുട്ടിയെ പേടിപ്പിക്കാതെ അങ്ങനെയൊന്നും അല്ല താമരക്കുളത്തെ കുട്ടിക്ക് ഒരു നാഥനല്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ട് ആയിക്കോട്ടെ ആ പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനെ സരോവിനി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരും ഒപ്പം ഉണ്ടാവും കഷ്ട അവരുടെ കാര്യം സ്വന്തം മോളെ കോളേജിൽ ചേർക്കാനെങ്കിൽ അച്ഛൻ കൂടെ പോണ്ടതല്ലേ ഓൻ പോവാണ്ടിരിക്കാന്നല്ലേ ഉള്ളൂടെ പിടിച്ചറിച്ചോണ്ടോ ഓനെ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്ക ശരിയാ അമ്പിളിയുടെ മുഖത്ത് ആ പേടിയും വിഷമം ഒക്കെ ഉണ്ട് ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ട് നിൽക്കുന്നത് അനിയത്തി പിരിഞ്ഞ് ഒരു അന്ത്യം അവൾക്ക് നിൽക്കാനാവില്ല ഈ ഹോം സിക്നെസ് ഒക്കെ ഒന്ന് രണ്ട് ദിവസമേ ഉണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും അമ്പിളി നന്നായി പഠിച്ച് മിടിക്കാവണം എന്നാ പോട്ടെ മോളെ മാധവട്ട എന്താ അമ്പിളി അമ്മ അനിയത്തി മാത്രമേ ഉള്ളൂ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല മാധവേട്ടൻ പറയണം നന്ദിയുണ്ട് ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത് ഞാൻ കത്തയക്കുന്നുണ്ട് ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ എന്നാലും മറുപടി അയക്കാൻ പറയണം പറയാം സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല ആ വ്യക്തിത്വവും സ്വഭാവ മഹിമയും എനിക്ക് മറക്കാനാവുന്നില്ല മറക്കില്ല കൂട്ടുകാരികളോടൊക്കെ ഞാൻ എൻ്റെ സ്പോൺസറെ പറ്റി പറഞ്ഞു എല്ലാവരും വിശാലകൃതയനായ ആ മനുഷ്യനെ കാണാൻ ആഗ്രഹിക്കുന്നു കോളേജിൽ ഒന്ന് വരണം ഉപേക്ഷ വിചാരിക്കരുത് ക്ലാസ് തുടങ്ങി ഞാൻ നന്നായി പഠിക്കുന്നു എന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായി ആ രൂപം ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട് അതെനിക്ക് വല്ലാത്ത ആവേശവും പ്രോത്സാഹനവും നൽകുന്നു അവിടുത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്പിളിക്ക് കഴിയുമാറാകണേ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം മറ്റ് വിശേഷങ്ങളൊന്നുമില്ല സ്നേഹപൂർവം അമ്പിളി എന്തോന്ന് 46 46-ാമത്തെ പ്രാവശ്യമാണ് അമ്പിളിയുടെ കത്ത് വായിക്കുന്നതെന്ന് ഓരോ തവണ വായിക്കുമ്പോഴും അമ്പിളിയുടെ മനസ്സിൽ പകരം തെളിഞ്ഞെളിഞ്ഞ് വരികയില്ലേ കത്തിന്റെ തുടക്കം എങ്ങനെ മണിയേ
സ്നേഹവും ബഹുമാനവും നിറഞ്ഞ കുത്ത് കുത്ത് കുത്ത്. ഇപ്പോഴും എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല, പിന്നെയും കുത്ത് കുത്ത് കുത്ത്. വല്ലതും പിടി കിട്ടിയോ? കിട്ടി. ഈ കുത്തൂത്തിനകത്താണ് അമ്പിളിയുടെ ഹൃദയം തുറന്നു കിടക്കുന്നത്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊന്നും ആയിരിക്കില്ല, രാവുണ്ണിയുടെ ഇരിയും കുത്തും കൊണ്ട് വളർന്നതല്ലേ ആ കുത്തൊക്കെ അമ്പിളി കത്തിലിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ദിവസം ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ആ രൂപം, അതായത് ആ കിടക്കുന്ന രൂപം മനസ്സിൽ ധ്യാനിക്കാറുണ്ടെന്ന് പറഞ്ഞു, അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുമ്പോ അമ്പിളിയുടെ ഒരു രീതിയും ഭാവവും കണ്ടപ്പോഴേ ഞാൻ തീർച്ചപ്പെടുത്തിയതാ. ഇപ്പൊ കത്തും കൂടി വായിച്ചു കേട്ടപ്പോ ഉറപ്പായി അമ്പിളി അപ്പൂട്ടൻ സ്നേഹിക്കുന്നു. എന്താ അപ്പൂട്ട ഒന്നും മിണ്ടാത്ത? എങ്ങനെ മിണ്ടാൻ, പുയ്യാപ്പളിന്റെ മനസ്സല്ലേ? അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിലാകെ തുരച്ചീറ്റല്. അപ്പോഴേക്കും പുയ്യാപ്പളിന്റെ മനസ്സിലാകെ തുരച്ചീറ്റല്. എന്തൊക്കെയാണ് അവള് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് തെറ്റാണ്, മുളയിലെ നുള്ളണം. ഒരു പുണ്യാളെ. അതെ, പെൺകുട്ടികൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിന്ന് വരും. അത് തിരുത്തേണ്ടതേ നമ്മൾ വലിയവരുടെ ചുമതലയാ. പ്രേമെന്നൊക്കെ പറഞ്ഞ എന്താ കുട്ടികളിയാ? നമ്മൾ നാളെ തന്നെ കോളേജിൽ പോകുന്നു. എന്തിനാടാ? അവളെ ഉപദേശിക്കണം. ഇപ്പളേ പ്രേമവും സ്നേഹവും ഒക്കെ തുടങ്ങിയ അമ്പിളിയുടെ പഠിത്തത്തെ ബാധിക്കില്ലേ? ഇപ്പൊ തന്നെ 15,000 രൂപ കഴിഞ്ഞു, ഇനി എത്രയാവുന്നൊരു നിശ്ചയമില്ല. അതിനിടയ്ക്ക് ആ പ്രേമം. ഇതാ വെറുതെ കള്ളിന്റെ പുറത്ത് പറയ. അല്ല, സ്വഭാവത്തോടെയാ. നാളെ നമ്മൾ അമ്പിളിയെ കാണാൻ പോകുന്നു. ഹലോ, എങ്ങോട്ടാ? ആരാ? ആരാണെന്ന്? അപ്പുട്ടൻ, താമരക്കുളം പഞ്ചായത്ത് മെമ്പർ. കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആട്ടെ, സാറന്മാർക്ക് എന്താ വേണ്ടത്? അമ്പിളിയൊന്ന് കാണണം. ഇവനാണ് സർവ്വ ചെലവും കൊടുത്ത് അവളെ പഠിപ്പിക്കണേ. അതെ, ഇപ്പൊ തന്നെ രൂപ 15,000 ചില്ലുവാനും കൊടുത്തു കഴിഞ്ഞു. അമ്പിളി ഇപ്പൊ എവിടെയുള്ളത്? ആകാശത്തെങ്ങാനും പോയി തപ്പ്. ഇപ്പൊ അകത്തുവാൻ പറ്റില്ല. എന്തോ ആളാക്കിയതാണല്ലേ, നല്ല തണ്ടും തടി ഉണ്ടല്ലോ, കേടാക്കണോ? അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കും അല്ലേ. മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും. ഓ, പോയിക്കോ. നമ്മൾ ആരാണെന്ന് അയക്ക് മനസ്സിലായിട്ടില്ല. അമ്പിളിയെ കാണാൻ വന്നാ നമ്മൾ അമ്പിളിയെ കണ്ടിരിക്കുക. ഇനി ആരെങ്കിലും തടയാനോ പിടിക്കാനോ വന്നാ നേരിടാൻ ഒരു ഉശിരി വേണ്ടേ? മണിയാ, ഉശിരുണ്ടാക്കാനുള്ള നല്ല ഉശിരൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോഡ നവീഷ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പകുതി സോഡയ്ക്ക് പകുതി മറ്റവൻ. അമ്പിളിയെ കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നതല്ലേ, എങ്ങോട്ടാ പോണ്ടേ? അതാ ഞാനും ആലോചിക്കുന്നത്. അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ. പോയ വഴിക്ക് ഒരു പുളിവാകേം രണ്ട് ചീമ കൊന്നു അടയാളം നോക്കി വെച്ചതാ. അതിപ്പോ എവിടെ? വെറുതെ വേണ്ടട്ടോ, മര്യാദക്ക് പോയി അമ്പിളിയെ കണ്ടുപിടിക്ക്. കണ്ടുപിടിക്കാം. ഒരു പുളിവാകേം രണ്ട് ചീമ കൊന്നു. അതെ, നമുക്കും അന്വേഷിക്കാം, കാഴ്ചകളും കാണാം. വാടാ.